അപ്പൊ അവരങ്ങോട്ട് നോക്കിയപ്പോ അങ്ങോട്ടൊരു വഴിയേയില്ല. അപ്പുറത്തോട്ടാണ് പോയത് ബൈക്ക്. ഓക്കെ, പക്ഷെ അങ്ങോട്ട് വഴിയേയില്ല, ബൈക്കിനെ കാണുന്നില്ല, ബൈക്ക് വാനിഷ് ആയി. ബൈക്ക് വാനിഷ് ആയി, അങ്ങോട്ട് വഴിയുമില്ല. എന്തായാലും ഹോണ്ടിംഗ് ഉണ്ട്. പിന്നെ ട്രെയിലർ കാണുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ അത് മനയല്ലല്ലോ. അല്ല, സ്ഥിരമായിട്ട് ഈ പറഞ്ഞ ആക്ടേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വിസിറ്റിന് വരത്തില്ല. ഇല്ലേ, ഞങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചു വെച്ചോ. അയ്യോ, ഇപ്പൊ മണിയമ്പല രാജ ഒരു പ്രൊഡ്യൂസറാണ്, എന്തായാലും ആക്ടേഴ്സ് വരുന്ന നമ്മളെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരു പയ്യൻ പറയണേ, അല്ലെ, എന്റെ മാമന്റെ പേരും മണിയമ്പല, പുള്ളി നടനാണ്. ഞാൻ വെൽക്കം ടു ക്ലബ് എഫ് എം. ഞാൻ ആദ്യ ദേവനന്ദ. ഇന്ന് നമ്മുടെ കൂടെ ഗു എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിരഞ്ജ് മണിയമ്പിള്ളി രാജുവാണ് ഉള്ളത്. വെൽക്കം നിരഞ്ജ് ചേട്ടാ. താങ്ക്സ്. അപ്പം ദേവ് വരുന്നില്ലേ? ഇല്ല, ഞാനാണ് ആർജി. ദേവോലെ മെയിൻ ലീഡ്. ഇല്ല, ഇന്ന് ഞാനാണ് ആർജി. അപ്പൊ ചേട്ടനാണ് ഗസ്റ്റ്. എക്സ്ക്യൂസ് മീ, എന്റെ കഞ്ഞിയില് പാറ്റ എഴുതരുത്. ഞാൻ ഇന്റർവ്യൂ ചെയ്തോളാം, അങ്ങോട്ട് നിന്നിരിക്കാവോ? പ്ലീസ്. ഒരുപാട് നാളായിട്ട് നമ്മുടെ മലയാളത്തിൽ ഹൊറർ ഫിലിംസ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പോവാണ്, ഗു റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോ അതിൽ രണ്ട് ആക്ടേഴ്സ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, നിരഞ്ജ് ആൻഡ് ദേവൂട്ടി. വെൽക്കം ടു ക്ലബ് എഫ് എം. ഓക്കെ, ഗുവിനെ കുറിച്ച് പറയൂ. കേക്കട്ടെ, ഞാൻ ട്രെയിലർ കണ്ടു, ഹൊറർ പടമാണ്, കൊള്ളാം, ബാക്കി കഥകൾ നിങ്ങളുടെ അടുത്ത് അറിയണം. വാട്ട് ഇസ് ഗു ദേവു? ഗു എന്ന് പറയുമ്പോ ഗുളികൻ തെയ്യത്തിനെ കുറിച്ചാണ്. ആ ഗുളികൻ, അത് മാത്രല്ല, ഗുവിന് സാംസ്കൃതത്തില് വേറൊരു അർത്ഥമുണ്ട്, ഡാർക്ക്നെസ് ആണ്. അത് നമ്മുടെ ഡയറക്ടർ ചേട്ടൻ മനച്ചേട്ടനാണ് ആ പേരിട്ടത്. അപ്പൊ ഗു ഒരു ഹൊറർ ഫാന്റസി മൂവിയാണ്. ഹൊറർ ഫാന്റസി. അപ്പൊ എന്തൊക്കെ പ്രതീക്ഷിക്കുക ഒരാൾക്ക് അതിനകത്ത്? ഹൊറർ ഫാന്റസി. ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടിരിക്കുവാണോ ഡയറക്ടറോ, അല്ലെങ്കിൽ ആരാ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ പറയണം പ്രൊമോഷനിലൊക്കെ പോകുമ്പോ. അതിപ്പോ നമുക്ക് ബേസ് ഐഡിയ പറഞ്ഞു തരുമല്ലോ. തരുമല്ലോ, അത് തന്നെ നമ്മൾ എല്ലാത്തിലും പറയാം. നൈസ് നൈസ്. അപ്പൊ നിരഞ്ജ് പറയൂ, നിരഞ്ജിന്റെ മൂവിയാണ്, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്. യെസ്, നമ്മുടെ പ്രൊഡക്ഷൻ ആണ് മണിമലജ് പ്രൊഡക്ഷൻസ്. അപ്പം അതിന്റെ അകത്ത് ഇത് ഗു എന്റെ അടുത്താണ് ആദ്യം സ്ക്രിപ്റ്റ്. ഞാനാണ് മനുബ്രോ എന്റെ അടുത്ത് പറഞ്ഞു, കഥ കേട്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വേറൊരു ജോണർ സാധനം. അപ്പൊ ഇപ്പം എല്ലാരും, ഇപ്പം മലയാളത്തിൽ എല്ലാവരും എല്ലാ ജോണറും വർക്ക്ഔട്ട് ആവുന്ന ആൾക്കാരെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയമായിട്ട് നിൽക്കുകയാണ് മലയാളം. അപ്പം തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നമ്മൾ കേറ്റർ ചെയ്യുന്ന ഓഡിയൻസ് ഫാമിലി ഓഡിയൻസും പിള്ളേരും ഒക്കെയാണ്, അവർക്കൊരു എക്സ്പീരിയൻസ്. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടം തന്നെയാണ്, സൗണ്ട് കൊണ്ടായാലും മ്യൂസിക് ഒക്കെ കൊണ്ടായാലും ഒരു രസം ഉള്ള പരിപാടി ആണ് ഞാൻ കണ്ടെടുത്തോളം. അപ്പം ഇതിൻ്റെ അകത്ത് ദേവുവിന്റെ ക്യാരക്ടർ മിന്ന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ബാംഗ്ലൂരിന്ന്. അച്ഛൻ സൈജു കുറുപ്പ്, സൈജു ചേട്ടനാണ് അച്ഛനായിട്ട്. അപ്പൊ ഇവര് ബാംഗ്ലൂർ മാളികപ്പുറത്തിന്റെ ഹിറ്റ് ഒരു കോംബോ ആണല്ലോ നിങ്ങൾ രണ്ടുപേരും. മാളികപ്പുറത്തിന് ശേഷം ഞങ്ങള് അച്ഛനും മകളായിട്ട് പിന്നെ അഭിനയിച്ച സിനിമയാണ്. അപ്പൊ എന്റെ അച്ഛന്റെ കസിൻ, എന്റെ അച്ഛന്റെ അനിയൻ ആയിട്ടാണ് കസിൻ ബ്രദറാണ്. അപ്പൊ ചേട്ടൻ പിള്ളേരെയൊക്കെ പേടിപ്പിച്ചിരിക്കുന്ന ഒരാളാണ്, ചെറിയച്ഛനാണ്. അപ്പൊ ഞങ്ങൾ ചെറി എന്ന് വിളിക്കും. ചെറി ചെറി. എന്റെ ക്യാരക്ടറിന്റെ പേര് മിത്രൻ എന്നാണ്, പക്ഷെ ഇവരെല്ലാം ചെറിയ എന്നാണ് വിളിക്കുന്നത്. ഞാൻ BAMS ആയുർവേദ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. നമ്മളെല്ലാം ഈ മനയിലോട്ട് ഒരു ആവശ്യത്തിനായിട്ട് വന്നേക്കാണ്. അപ്പം ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പടം. മനസ്സിലാവില്ലേ അത് മനയല്ലല്ലോ. അല്ല, മനയാണെന്ന് നമുക്ക് ട്രെയിലറിലൂടെ ഒന്നും മനസ്സിലാവില്ല. അത് മനയല്ല. അല്ല, മനയല്ല എന്നല്ല. ശരി, മനല്ല. അപ്പൊ എന്തായാലും എന്റെ ക്യാരക്ടറാണ് ഇവര്, ഈ കഥ, ഈ എന്റെ കഥാപാത്രം, ഈ ഇവരെല്ലാം ഓരോ കഥകളൊക്കെ പറഞ്ഞ. ഇതിനകത്തൊരു മുത്തശ്ശി എന്ന് പറഞ്ഞ സാധനം, മുത്തശ്ശി കഥകൾ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ആ ക്ലീഷയെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട്, മുത്തശ്ശി ഇല്ല, മുത്തശ്ശി എപ്പോഴോ പോയി. മുത്തശ്ശി അവസാനമായിട്ട് കഥ പറഞ്ഞത് എന്റെ അടുത്തായിരിക്കാം. ഞാൻ വളർന്ന് ഞാനേ ഉള്ളൂ ഇവരുടെ അടുത്തൊക്കെ ഈ കഥകളൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനത് കുറച്ച് എരിവ് മസാല ഒക്കെ ഇട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. മിന്നയുടെ ക്യാരക്ടറും ഭയങ്കര തള്ളിന്റെ ക്യാരക്ടറാണ്. അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ സൂപ്പർ പവർ ഉണ്ട്. റിയൽ ലൈഫിലെ മിന്നയാണോ അത്?
നോക്കുകയാണെങ്കിൽ തള്ളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ റിയൽ ലൈഫില് മിത്രനാണ് ചേട്ടൻ. ഞങ്ങളെ സെറ്റില് സമയത്ത് വെറുതെ പറ്റിക്കാറുണ്ട് ഓരോ കഥകളും പറഞ്ഞ്. എന്താ പറ്റിക്കുന്ന ഒരു കഥ പറഞ്ഞേ. കൊറേ കാര്യങ്ങൾ വെറുതെ ഞങ്ങളെ പേടിപ്പിക്കാൻ. ഷോർട്ടിന്റെ സമയത്ത് ഇവരെല്ലാം ഒന്ന് ഷോർട്ടിന്റെ സമയത്ത് പൊസിഷൻ ഒക്കെ കൊടുത്തിട്ട് പോകുമ്പോ ഇവരെല്ലാരും കൂടെ കഥകളൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ അവരെ അവിടെ ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെറുപ്പനാലത്തെ ഒരുപാട് പ്രേതകഥകളും കേട്ടായിരിക്കും നമ്മൾ വളർന്നിട്ടുണ്ടാവും. നിരഞ്ജന്റെ ലൈഫിൽ നമ്മൾ കേട്ടൊരു കഥ, ഇറ്റ് ക്യാൻ ബി ട്രൂ, അങ്ങനത്തെ സ്റ്റോറി ഉണ്ടോ? കേട്ട കഥ അല്ലേ, എനിക്ക് സംഭവിച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഞാൻ ഉറങ്ങുന്ന സമയത്ത്, ഉറക്കല്ല സ്വപ്നമല്ല പിടിക്കുന്നത്, എനിക്ക് വീസിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ വീസിംഗ് വരുന്ന സമയത്ത് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉച്ചോമ അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇറിറ്റേഷൻ ആണ്, ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും അങ്ങനെ ഞാൻ അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ ഇടയിലാണ് കിടക്കുന്നത്. നാലാം ക്ലാസ്സിലായിരിക്കും. അപ്പൊ ഞാനാണെങ്കിൽ ഈ വലിവ് കാരണം ഇങ്ങനെ തിരിഞ്ഞ് നടന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ജനലിൽ നോക്കുമ്പോൾ ഒരു ഒരു രൂപം ഇങ്ങനെ പിടിച്ചാകത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ ഭയങ്കര ഒരു സ്ത്രീ രൂപം പോലെ തോന്നി, പക്ഷെ ഭയങ്കര മാസ് അങ്ങനെ മസ്കുലർ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ പിടിച്ചു. ഞാൻ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ എനിക്ക് ചുമ വരുന്നുണ്ട്, എനിക്കത് കൺട്രോൾ ചെയ്യണം. വലിയ അപ്പം സൗണ്ട് മറ്റേ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കിടന്നു. പിന്നെ ഇങ്ങനെ കുറേ നേരം അനങ്ങാതെ കിടന്നു. എനിക്ക് തിരിഞ്ഞു നോക്കാൻ പേടി. ഒരു കുറേ ഒരു ടൂ ഇനിയൊന്നൊരു വൺ ടു ടു ഹവേഴ്സ് ഒക്കെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീറ്റപ്പം, പക്ഷെ എനിക്കത് ഇപ്പോഴും ആ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്, ഭയങ്കര ക്ലാരിറ്റിയാണ്. അപ്പൊ അതൊരു സ്വപ്നം ഒരിക്കലും ഒരു വഴിയില്ല, കാരണം എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ സ്വപ്നമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാൻ ഡീറ്റെയിൽസ് ഓർക്കാറുണ്ട്. ഇല്ല, ചിലത് മാത്രമുണ്ട്. ഇത് രാവിലെ എഴുന്നേറ്റ് അച്ഛനോട് പറഞ്ഞോ? രാവിലെ അല്ല, അച്ഛനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു. എന്തെങ്കിലും അവിടെ വന്ന് തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും? അപ്പൊ ഒന്നും ഇല്ലായിരുന്നു. എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താ ദേവുട്ടി എന്താ പറഞ്ഞേ? ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം ചേട്ടൻ ഫുൾ ടൈം ഇങ്ങനെ ഓരോന്നും പറയുന്നത് നമുക്ക് സത്യമാണോ സത്യമല്ലേ നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ് ചേട്ടൻ പറയുമ്പോ. ഏതാണ് ഒറിജിനൽ, ഏതാണ് ഫേക്ക് അല്ലേ? ദേവുന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഇങ്ങനെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കഥകളൊക്കെ. അങ്ങനെ എന്ത് കഥയായിരിക്കും ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പൊ എന്താണ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു സമയം ഇങ്ങനെ ഒരു ചേച്ചിയും ചേച്ചിയുടെ ഫാമിലി ഇങ്ങനെ പോവാണ് ഒരു വണ്ടിയില്. അപ്പൊ അവരിങ്ങനെ പിച്ച് ഇതാക്കായിരുന്നു അവിടെ. അവരിങ്ങനെ പോയി, പെട്ടെന്ന് അവരുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഒരു ബൈക്ക് പാസ് ചെയ്തു പെട്ടെന്ന്. അപ്പൊ അവര് നിർത്തി കാർ. അപ്പൊ ആ ചേച്ചി പുറകിലാണ്, ചേച്ചി അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അവരങ്ങോട്ട് നോക്കിയപ്പോ അങ്ങോട്ടൊരു വഴിയേ ഇല്ല, അപ്പുറത്തോട്ടാണ് പോയത് ബൈക്ക്. ഓക്കെ, പക്ഷെ അങ്ങോട്ട് വഴിയേ ഇല്ല, ബൈക്കിനെ കാണുന്നില്ല, ബൈക്ക് വാനിഷായി, ബൈക്ക് വാനിഷായി, അങ്ങോട്ട് വഴിയും ഇല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും സത്യമാണോ സത്യമല്ലേ എന്നാണ് നമ്മൾ എല്ലാരും വിചാരിക്കുന്നത്. തോന്നിയതാണെന്നൊക്കെ അല്ലേ? ഈ സിനിമയിലും അങ്ങനൊരു ഒരു നറേറ്റീവ് ഉണ്ട്. നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് സത്യമാണോ, അതാണ് അവസാനത്തെ നറേഷൻ ഉണ്ടല്ലോ. ഏറ്റവും രസമുള്ള കാര്യം ലാലേട്ടനാണ് അത് വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് അല്ലേ, അതിന്റെ ഒരു രസം കൂടെ ഉണ്ട്. സോ എങ്ങനെയായിരുന്നു ലാലേട്ടനൊരു ഇത്? അത് പുള്ളി വന്നു പെട്ടെന്ന് ആ നറേഷൻ ആ സംഭവങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അത് നമുക്കത് ആ ഒരു ഭയങ്കര തിയേറ്റർ ഇതിലിരുന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു റൊമാൻസിഫിക്കേഷൻ, ഭയങ്കര റൊമാൻസിഫിക്കേഷൻ ആണ് പുള്ളി. അത് ഇത്രയും വർഷത്തെ ആ ഒരു സാധനമാണ്, എല്ലാവർക്കും ഒന്നും ആ ഒരു വൈബ് കൊണ്ടുവരാൻ പറ്റില്ല. ആ സൗണ്ടിൽ തന്നെ പെട്ടെന്ന് നമ്മൾ അങ്ങ് വേറെ വേൾഡിലോട്ട് പോകുന്നൊരു സംഭവമാണ് ഈ പടത്തിലൊരു നല്ലൊരു സ്ഥലത്താണ് അത് വന്നേക്കുന്നത്. അതിന്റെ ഒരു നറേഷൻ വന്നേക്കുന്നത് ട്രെയിലറിന് വേണ്ടിയിട്ടല്ല, പടത്തിലുള്ള നറേഷൻ തന്നെയാണ്. അച്ഛൻ ആക്ടർ പ്രൊഡ്യൂസർ ഒക്കെയാണ്. അപ്പൊ ചെറുപ്പനാളിൽ നമ്മൾ ഉറപ്പായിട്ടും സെറ്റിൽ പോയിട്ടുണ്ടാവും അല്ലേ? കണ്ണെഴുതി പൊട്ടും തൊട്ട് പടത്തിന്റെ സെറ്റിലും പോയിട്ടുണ്ട്, പിന്നെ ചോട്ടോമ്പയുടെ സെറ്റിലും. സ്ഥിരമായിട്ട് ഈ പറഞ്ഞ ആക്ടേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വിസിറ്റിന് വരത്തില്ല. ഞങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചു വെച്ചോ. അയ്യോ, ഞാനിപ്പോ ഇപ്പൊ മണിയമ്പലം രാജമൗളി ഒരു പ്രൊഡ്യൂസറാണ്, എന്തായാലും ആക്ടേഴ്സ് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കില്ലേ വീട്ടില്. എല്ലാരും വൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ആരും കണ്ടിട്ടില്ല വരുന്നതായിട്ട്. വന്നിട്ടുണ്ടായിരിക്കും, വന്നിട്ടുണ്ട്. തുടങ്ങി എനിക്കൊന്നും വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതൊല്ലാലങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എപ്പോഴും മമ്മൂട്ടി ഞങ്ങൾ ഒരിക്കലും ഒരു ടയോട്ടയുടെ ഒരു ഏത് വണ്ടിയായിരുന്നു, ഏതോ ഒരു പുതിയ വണ്ടി എടുത്ത സമയത്ത് പണ്ട് നയൻറ്റീസ് വണ്ടിയായിട്ട് വന്നു. വന്ന വീട്ടിൽ കയറി നല്ല വണ്ടി കൊണ്ട് ഇങ്ങനെ വന്നു. അതായത് ഷൂട്ടിന്റെ സമയത്ത് എന്തോ ആയിരിക്കും. സ്കൂളിലൊക്കെ പിള്ളേർ ചോദിക്കായിരുന്നോ ഇങ്ങനെ ആക്ടറിനെ കണ്ടിട്ടുണ്ടോ? എന്റെ പോലത്തെ ഒരു ക്യൂരിയോസിറ്റി അവർക്കും ഉണ്ടാകുമായിരുന്നോ?
എനിക്ക് ഏറ്റവും വലിയ തമാശ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ഒരാള് വന്നിട്ട് അസംബ്ലിയില് ഈ എല്ലാ ആക്ടേഴ്സിന്റെ പേര് കൊണ്ട് ഭയങ്കര മറ്റേ സ്പീഡില് പറയുന്നൊരു ഉണ്ടല്ലോ. അപ്പത്തേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ അന്നത് മണിയുമ്പോൾ രാജു എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് പറഞ്ഞപ്പോ ഒരു പയ്യൻ പറയണേ അല്ലെ എന്റെ മാമന്റെ പേരും മണിയമ്പിള്ള പുള്ളി നടനാണ്. ഞാൻ പറഞ്ഞേ ആ എന്റെ എന്റെ മാമനെ പറ്റി അവിടെ പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്നെ തർക്കമായി എടാ പോ ഞാൻ പറഞ്ഞ അല്ല ഇത് എന്റെ അച്ഛന്റെ പേരാണ്, ഇല്ല ഇല്ല എന്റെ മാമന്റെ പേര് മണിയമ്പിള്ള രാജു എന്നാണ്, മണിയമ്പിള്ള രാജു എന്തോ ആണ് അത് പുള്ളി നടനാണെന്ന് പറയും. ദേഷ്യം ഞാൻ ഒന്നും മിണ്ടി പറഞ്ഞു. എത്ര ക്ലാസ്സിലായിരുന്നു സ്കൂളിൽ പഠിച്ചത്? സെന്റ് തോമസ്. ഞാൻ ഇനി പറയാൻ വന്നത് ഞാൻ പ്രിയദർശൻ സാറിന്റെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്, അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് വിശ്വാസം, ഐ മീൻ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഏതോ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കഥകൾ എപ്പോഴെങ്കിലും ഹൊറർ ആണോ? ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലേക്ക്. അച്ഛന്റെ അപ്പൂപ്പനെ കണ്ടിട്ടുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ടുള്ള, പിന്നെ അങ്ങനെ ഒരുപാട് കഥ. അത് പക്ഷെ അച്ഛൻ തന്നെ പറയുന്നതാണ് അതിന്റെ ഒരു രസം, പുള്ളി പറയുന്ന രീതിയും ഗോയിങ് ഇൻടു ദി ഡീറ്റെയിൽസ് ഒക്കെ പുള്ളി പറയുന്നത്. നിരഞ്ജു കേട്ട് ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്. നിരഞ്ജു കേട്ട ഒരു സ്റ്റോറി എന്തായിരിക്കും? സത്യം കുറെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് പിൻ പോയിന്റ് കുറെ എല്ലാവർക്കും എന്തെങ്കിലും എക്സ്പീരിയൻസ് കാണില്ലേ? ഉണ്ട് ഉണ്ട്, എല്ലാവരുടെയും എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ആരും ഇതൊരു മറ്റേ ഇതൊരു സത്യമാണെന്ന് പറയാൻ സമ്മതിക്കില്ല. ഉടനെ പറയും എങ്ങനെ സയന്റിഫിക്കലി സ്പീക്കിംഗ് ഇതൊന്നും പോസിബിൾ അല്ലെന്ന് പറഞ്ഞ്, ഇങ്ങനൊരു പ്ലാനറ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടായി, ഇത്രയും ഹ്യൂമൻസ് ഇവിടെ ഉണ്ടാവും, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാമെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങളും സംഭവിക്കാമല്ലോ. അതാണ് അതാണ് എനിക്കിപ്പോ ഈ പടം ഇറങ്ങുമ്പോ പോലും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാം, ഇങ്ങനത്തെ ഇത് ഇത് ഉണ്ടോ, അതങ്ങനെ സംഭവിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ നമ്മുടെ പടത്തിൽ തന്നെ സജീവ് ചേട്ടന്റെ ക്യാരക്ടർ അതിന്റെ അത് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ട്രെയിലറിൽ പറയുന്നതാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. കഥ പറയാന്നുള്ള സജീവന്റെ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ, ഭൂതം ഇങ്ങനെ ഒരു കുട്ടീനെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാമോ അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഈ കഥകളെ പറഞ്ഞ് ഒരു കുട്ടീന്റെ മനസ്സിൽ എന്താ പറയുക, അങ്ങനെ പേടി കൊണ്ടുവരുന്നുള്ള രീതി അങ്ങനെ ക്യാരക്ടർ പറഞ്ഞും പോകുന്നുണ്ട്. അതാണ് ആ ഒരു റിയാലിറ്റിയും ട്രൂത്തിന്റെ ഇടയിലുള്ള തിൻ ലൈനാണ് എന്നൊക്കെ പറയുന്നുണ്ട്, സത്യത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള നേരത്തല്ലോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാക്കിപ്പാട ഉണ്ട്, ഫൈനൽസ് ഉണ്ട്, അതുപോലെ മധുര മനോഹര മോഹൻ മൂവി ഉണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ ഇതിനകത്ത് ചെയ്യുന്നത്? ചെറിയ രസമുള്ള ക്യാരക്ടറാണ് അത്. എനിക്ക് ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ക്യാരക്ടർ രസമുള്ള ക്യാരക്ടറാണ്. ഇങ്ങനെ പിള്ളേരുമായിട്ട്, കാരണം ഞാൻ ഈ ഇത്രയും ദിവസം ഷൂട്ടിന്റെ ഫുൾ ദിവസം ഇവരുമായിട്ടാണ്. പിള്ളേരെ മേക്കാൻ പണിയാണ്? പിള്ളേരെ മേക്കാനുള്ള എനിക്കല്ല, എനിക്കിഷ്ടമാണ്. പക്ഷെ രസമുള്ള സംഭവമായിരുന്നു. ആക്ച്വലി ദേവു സീനിയർ ആണല്ലോ, 14 പടങ്ങളെ 14 പടം. അപ്പൊ ദേവിന് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ കൊറേ കുറച്ചും കൂടെ ഉമ്പിടീസ് ഉണ്ട്, അവരെല്ലാം പക്ഷെ എല്ലാരും നല്ല ടാലന്റഡ് ആണ്, എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവര് തീരെ കുഞ്ഞാകുമ്പോ ഉള്ള ഒരു അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവാം, ഇറങ്ങിപ്പോകാം, ഷോർട്ടിലൊക്കെ കണ്ടിന്യൂറ്റി എന്ന സാധനം അങ്ങനെയൊക്കെ ഒന്നും ആലോചിക്കില്ല. അങ്ങനെ അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈവൻ പിന്നെ എക്സ്പീരിയൻസിലൂടെ വന്ന കുഞ്ഞാണെങ്കിലും എക്സ്പീരിയൻസിലൂടെ വന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് ഒത്തുചേരുമ്പോ ഞാൻ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ ഇങ്ങനെ ആ സമയത്തായിരിക്കും ലൈറ്റ് ക്യാമറ ആക്സസ് മാറ്റുന്ന സമയത്തൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ അവിടെയൊക്കെ നിർത്തി, ഇവിടെ നനങ്ങരുത്, ഇവിടെ നനങ്ങിയാലോ, അയ്യോ ആരും പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ. ദേവൂട്ടിയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ്? ആഫ്റ്റർ മാളികപ്പുറം, മലയപ്പത്തിന് ശേഷം ഇപ്പോ എന്റെ ഒരു തമിഴ് മൂവി ഇറങ്ങി, അരണ്മനൈ 4. അതാണ് അതാണ് എല്ലാവരും സംസാരിക്കുകയാണ് ഈ അരണ്മനൈ 4നെ കുറിച്ച്. പറയൂ, സ്റ്റോറി കേൾക്കൂ, അതിലെന്താണ്? അത് തമന്ന ദീദിയുടെ കൂടെയാണ്, തമന്ന ദീദിയുടെ മോളായിട്ടാണ്. യു ആക്ടഡ് വിത്ത് തമന്ന മാം, ഓ മൈ ഗോഡ്. അപ്പോ ആ സിനിമ ഇപ്പോ ഇറങ്ങി, അവിടെ തമിഴ്നാട്ടിൽ ഹിറ്റായി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മെയ് 17 ഇപ്പൊ നമ്മുടെ ഗു വരുന്നുണ്ട്. ഗു എല്ലാവർക്കും പറ്റുന്ന ഒരു ടൈപ്പാണ്, എല്ലാ ഫാമിലി ഇപ്പൊ ഏത് ഏജ് ആയാലും അവർക്ക് എല്ലാവർക്കും പറ്റും ആ സിനിമ. അതെ അതെ, അതും എന്തായാലും കണ്ടിരിക്കാൻ പറ്റും തീർച്ചയായിട്ടും. പേടി പേടിയാ നമ്മള് പറയുന്നില്ല, പേടി ഫാന്റസി അങ്ങനെ ഓരോരോ എലമെന്റ്സ് ഉണ്ട് അതിന്റെ ഉള്ളിൽ. കൂടുതൽ പറയാൻ പറ്റില്ല അല്ലേ?
ഒരു ഡയലോഗ് ഉണ്ട് തെക്കേപ്പുറത്ത് തെക്കേപ്പറമ്പിൽ പോരുന്നൊരു ഡയലോഗ് ഉണ്ട്. അങ്ങനെ ബാൻഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ടുണ്ട്, എപ്പോഴെങ്കിലും ബാൻഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ടുണ്ട്. പിന്നെ എത്ര വർഷം എവിടെയൊക്കെയോ പോയിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും. പറ കേക്കട്ടെ, അല്ല സ്കൂളിൽ മറ്റേ ബാൻഡായിട്ടുള്ള സ്ഥലങ്ങളും അവരുടെ മറ്റേ പോവാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവും. ഞാൻ ഈ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഹിൽസ് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് രാവിലെ 5 അത് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത UKയിലാണ്. അപ്പം ആ സമയത്ത് കൂടെ ഇല്ലായിരുന്നു, ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ നല്ല സൺ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം രാവിലത്തെ ട്രെയിനിൽ കയറി 5:30 സമയത്ത് സറേ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, അപ്പൊ ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പം ഞാൻ അവിടെ പോയി, അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അപ്പത്തേക്ക് കുറച്ച് നേരം പരപര വളർന്ന് നല്ലൊരു വെളുത്തു. അപ്പത്തേക്കും ഞാനിങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല. ഞാൻ ഇത് സ്ഥലം ഇത് മറ്റേ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് പേര് മറ്റേ ഹൈക്കിങ്ങിനും എല്ലാത്തിനും വരുന്ന സ്ഥലമാണല്ലോ. മാറിപ്പോയ സ്ഥലം നിന്ന് ഞാൻ നോക്കിയപ്പം ഈ റോഡ്, ചെറിയൊരു റോഡ്, അതിന്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ മേളിലോട്ട് മരങ്ങൾ മരങ്ങൾ മരങ്ങളില്ല, അല്ലിങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഓടി ഓടി ഫോളോ ചെയ്ത് ഓടി ഓടി വരുന്ന പോലെ ഞാൻ വെച്ച് തീർന്നു. ഞാൻ ഇവിടെ കിടന്ന് ചാവുമല്ലോ, ദൈവമേ എന്നെ എടുത്തോണ്ട് പോകുമ്പോലും ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ഞാൻ തിരിച്ചൊരു ഓട്ടം. അതാണ് നമ്മൾ ഈ വേണ്ടാത്ത സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോലും തിരിച്ചൊരു ഓട്ടം ഓടി. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഹൈക്കും വണ്ണം കെട്ടൊക്കെ അവിടെ തീർന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അതെന്ത് സാധനം, എനിക്കറിഞ്ഞൂടാ എന്തെങ്കിലും ആയിരിക്കും. വല്ല വല്ല നമ്മുടെ നമ്മുടെ ഇത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ. നമ്മൾ പേടിയുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി ആ സ്ഥലത്ത് പോകാനായിട്ട്. അല്ല ആരും ഇല്ലാന്ന് കാണുമ്പോ ഉള്ള, ഇപ്പൊ ചില സമയം ഞാൻ ഈ ഏർലി മോർണിംഗ് ഡ്രൈവ് ചെയ്ത് പോവാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഇപ്പൊ ഒരു ഷൂട്ടിന്റെ അവിടെ നിന്ന് പോലും ഒരു ഞാൻ തൊടുപുഴയിൽനിന്ന് ട്രാൻഡർ പോകുമ്പോൾ ഞാൻ ഒരു റൂട്ട് എടുത്ത് പോയപ്പം കുറെ നേരം ആരുമില്ല, ഭയങ്കര കാം. അപ്പൊ എനിക്ക് അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു തരിപ്പില്ലേ എന്തോ ചിൽസ്. അപ്പൊ എനിക്ക് എന്തോ വണ്ടി പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ആരോ ഉണ്ടെന്നുള്ള അനാവശ്യമായ ചിന്തകളാണ്. കൊറേ ദൂരം ഇങ്ങനെ പോവാണ്. ഞാൻ പിന്നെ തനിയെ പാട്ട് പാടാനൊക്കെ തുടങ്ങി. ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും. പേടി പോവാനായിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ട് ചില ആൾക്കാർ, മറ്റേ ഉറക്ക പാട്ടൊക്കെ പാടും. അങ്ങനെ ഒരു കാര്യം പാട്ടൊക്കെ പാടും. പിന്നെ നമ്മള് മറ്റേ വേറെ പഴയ പരിപാടി ഉണ്ടല്ലോ, ഇരുട്ട് മുറി ചെന്നിട്ട് ഇരുട്ട് മുറി ചെന്നിട്ട് എനിക്ക് കാണാം നിങ്ങളെ സൈക്കോളജിക്കലി ഇവിടെ ആയിരിക്കും നമ്മളിങ്ങനെ പൊട്ടനാണെന്നോ നേരെ നോക്കി പറയുന്നു. അങ്ങനെയൊക്കെ വിചാരിക്കാം, മനസ്സിലായില്ലേ. അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ നമ്മൾ പേടി മാറ്റാൻ നമ്മൾ തമാശകളിലൂടെ ആയിരിക്കും ചിലപ്പം ഡീൽ ചെയ്യുന്നത്. അരണ്മന 4 എന്താണ് മൂവി തീം? കാരണം ഒരുപാട് സംസാരിക്കുന്നു. ഇത് വീണ്ടും ഹൊറർ, അത് ഹൊറർ സീരീസ് ആണല്ലോ. ആ മൂവിനെ കുറിച്ച് തന്നെ പറയൂ. അത് ഇപ്പോ അരണ്മന എന്ന് പറയുമ്പോ അവിടെ പാലസ്, അപ്പൊ അവിടെ കുടുംബവും അവിടെ നടക്കുന്ന ബാക്ക് എന്ന് പറഞ്ഞ പ്രേതാണ്. പ്രേതത്തിന്റെ പേരുണ്ട്? ആ പ്രേതത്തിന്റെ പേര് ബാക്ക് എന്നാണ്. ബാക്ക് ബാക്ക്. അപ്പൊ അത് തെലുങ്കിൽ ഇറങ്ങിയപ്പോ അതിന്റെ പേര് ബാക്ക് എന്നാണ്, സിനിമയുടെ പേര് ബാക്ക്. അപ്പൊ ബാക്ക് എന്ന് പറഞ്ഞൊരു പ്രേതത്തിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് ആ സിനിമ. അപ്പൊ സുന്ദസിയങ്ങളാണ് അത് ഡയറക്ട് ചെയ്തത്. അതിൽ ഞാൻ എന്താണ് ശക്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചത്. തമിഴൊക്കെ പഠിച്ചോ? തമിഴ് അവര് ഈ മംഗ്ലീഷ് എഴുതി തരുന്ന പോലെ തംഗ്ലീഷ് എഴുതി തരും. തംഗ്ലീഷ്. അപ്പൊ ഇപ്പൊ തമിഴ് ഡയലോഗ്സ് ഇംഗ്ലീഷിൽ എഴുതി തരും. അപ്പൊ അത് അങ്ങനെ പഠിച്ചിട്ട് പറയും. സോ ഈ മൂവി എല്ലാരും കാണണം കാണണം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ. അരണ്മന 4 ഇപ്പൊ മിക്കവരും കണ്ടു, അവിടെ തമിഴ്നാട്ടില് വലിയ വിജയമായി. ഇനിയിപ്പൊ എല്ലാരും ഗൂ കാണണം. ഓ ഐ ഗോട്ട് ഇറ്റ്. സ്കൂളിലെ കഥ എന്താണ്? അവസാനമായിട്ട് സ്കൂളിൽ പോയി എന്നായിരുന്നു? അതിപ്പോ ഞാൻ എക്സാമിന് പോയി, ഫൈനൽ എക്സാമിന് പോയി. അതിന് മാത്രം എനിക്ക് ഭയങ്കര കുശുമ്പ് തോന്നുന്നു കേട്ടോ, സ്കൂളിൽ പോകണ്ടെന്ന് പറയുമ്പോ. ഇതൊക്കെ എങ്ങനെയാ പഠിക്കുന്നത്? ഹൗ ഡു യു മാനേജ്? എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് നോട്ട്സ് അയച്ചാരും, അതർവ് എന്ന് പറഞ്ഞ്. അതർവ്. അപ്പൊ എന്റെ അമ്മയും അമ്മമ്മ എന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നോട്ട്സ് എഴുതും, പിന്നെ അത് പഠിക്കും, പിന്നെ എക്സാമിന് പോകും. എല്ലാ എക്സാംസ് എഴുതും, ഐ മീൻ പറ്റുന്ന എക്സാംസ് ഒക്കെ എഴുതും. സ്കൂൾ ഫുൾ സപ്പോർട്ട് ആണ് തോന്നുന്നല്ലേ. അപ്പൊ അങ്ങനെ എക്സാം ഒക്കെ എഴുതി ഇപ്പൊ ഞാൻ 6-ലേക്കായി. 6-ലേക്കായി. അവസാനമായിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സ്കൂളിൽ പോയ എന്നായിരിക്കും, ഏത് ഇയർ ആയിരിക്കും? ക്ലാസ്സിൽ ഇരുന്നു പറയാൻ പറ്റുന്നത്? അതിപ്പോ 4-ാം ക്ലാസ്സിലും ഇരുന്നു നന്നായിട്ട്, എന്നാലും ഇടയ്ക്ക്. 4-ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു മാളിയപ്പുറത്തിന്റെ ഷോട്ട്. 4 4 ഒരു ഡിസംബർ ആയിരുന്നു, ഡിസംബർ 30th
ആയിരുന്നു അത് റിലീസായത്. 2022 ബിഫോർ മാളികപ്പുറം ആൻഡ് ആഫ്റ്റർ മാളികപ്പുറം. ബിഫോർ മാളികപ്പുറം ഞാൻ 11 സിനിമകൾ ചെയ്തു, ആർക്കും എന്നെ അറിയില്ലായിരുന്നു. അപ്പോ ഒരു വിഷമമുണ്ടായിരുന്നു, അച്ഛനടുത്ത് പറയുന്നു, അച്ഛ ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പൊ അച്ഛൻ പറയായിരുന്നു, ഒരു കല്ല് നമ്മൾ ഒളിപ്പിച്ച് എത്ര കാലം ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൈ വേദനിക്കുമ്പോൾ അത് വിടും. അപ്പൊ അതിന്റെ തിളക്കം പുറത്തു വരുന്ന അച്ഛൻ പറയായിരുന്നു. അപ്പോ അങ്ങനെ 12 സിനിമയായിരുന്നു മാളികപ്പുറം. അത് അഭിനയിച്ചു കഴിഞ്ഞു, എല്ലാരും കണ്ടു. ഇപ്പൊ എല്ലാരും എന്നെ കല്ലു എന്നാണ് വിളിക്കുന്നത്. കാണുമ്പോ എല്ലാരും പറയും മാളികപ്പുറം കണ്ടു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും. പാട്ടൊക്കെ പാടുമോ? പാട്ട് പാടും. ഇപ്പൊ ഗൂല് തന്നെ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോ പുറത്ത് വരും. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് കേൾക്കണം ആഗ്രഹമുണ്ട്. എനി സോങ്. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോടു കൂടി കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടീറവി തണലായി ഞാനരികെ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ. ഗൂന്റെ സെറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് അതൊരു മനയായിരുന്നു. അപ്പോ അവിടെ മനയാന്ന് പറഞ്ഞു, അതിപ്പോ നമുക്കത് കാണുമ്പോ മനസ്സിലാകുമല്ലോ, ആ ഒരു വലിയൊരു വീട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോ അതും ഒരു വേറൊരു ഫീലായിരുന്നു നമുക്ക്. സത്യത്തിൽ ആ ഒരു ചിൽസ് വരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഭക്ഷണമൊക്കെ എപ്പടി സെറ്റില്? അത് അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവീസിന്റെ സെറ്റിലെ ഫുഡൊക്കെ ഉഗ്രനാന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഫുഡ് ഭയങ്കര ഇടയ്ക്ക് ലൈവ് ദോശയൊക്കെ ഉണ്ട്, ലൈവ് ദോശ, മുട്ട ദോശ. നമ്മള് അതുകൊണ്ട് ഏർലി ആയിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങും, കാരണം അന്ന് എനിക്ക് ഓർക്കുന്നു നമ്മളെല്ലാരും എണീറ്റ് ഹോട്ടൽ ആ കോറിഡോറിൽ വന്ന് നിന്നപ്പോഴാണ് നിരഞ്ജ ചേട്ടൻ ഒരു വീഡിയോ കാണിച്ചിരുന്നത്, സെറ്റിൽ ഇപ്പൊ ലൈവ് ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനം കൊണ്ട് ഓടി ഹോട്ടലിൽ നിന്ന് സെറ്റിലേക്ക്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറെ ഐറ്റംസ് ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. വ്യത്യാസം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡും എങ്ങനെയെങ്കിലും വരാറുണ്ട്. അതെങ്ങനെ തിരിച്ചറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ആ അത് എനിക്കും മണിയമ്പരാജങ്ങളിലും ഒരു സാന്ദ്ര ഉണ്ട് ഭയങ്കര ഇഷ്ടമുള്ളത്. ഓ അച്ഛൻ ഭീകരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന, ഭക്ഷണം കഴിക്കാൻ ഒരു ഫുഡ് ലവർ ആണെന്ന് അറിയാം. ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ അച്ഛൻ? പിന്നെ അച്ഛനോ കുക്ക് ചെയ്യാറുണ്ട്. പറ ടെൽ മീ അബൗട്ട് ദാറ്റ്. ട്രേഡ് മാർക്ക് ഡിഷസ് എന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കൻ, കിഡലും ഭയങ്കര ചില്ലി ചിക്കൻ ആണ്. റെസ്റ്റോറൻസ് തോറ്റ് വന്ന രീതിയിലുള്ള ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. അത് അച്ഛൻ വർഷങ്ങളോളം പല ഷെഫിന്റെ അടുത്തൊക്കെ ചോദിച്ചും അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മനസ്സിലാക്കി ഏറ്റവും നല്ല ചില്ലി ചിക്കൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ ചോദിച്ച് അങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാകും. പിന്നെ എനിക്ക് ചെന്നൈ പോകുമ്പോഴൊക്കെ ഞാൻ ഇഷ്ടമുള്ള സ്ഥലമുണ്ട്, നന്ദന പാലസ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ ആണെന്ന് തോന്നുന്നു ഒറിജിനൽ ഇത്. ഞാൻ പക്ഷേ ചെന്നൈയിലാണ് കൂടുതലും ട്രാവലിംഗ് ഇഷ്ടം അങ്ങോട്ട്. അപ്പം നന്ദന പാലസിൽ ഒരു ബാംബു ചിക്കൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പം അത് ഭയങ്കര ടേസ്റ്റാണ്, അത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇത് അച്ഛനെ ഒരു നമ്മൾ ചെന്നൈയിൽ ഒരുമിച്ച് പോയപ്പം അച്ഛനെ കഴിപ്പിച്ചു. എന്ത് ചെയ്താലും അവര് പറഞ്ഞു തരില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചേർത്തിട്ടുള്ളത്. ഉണ്ടാക്കിയപ്പോ വേറെ സാധനമാണ് ആയത് ആക്ച്വലി, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയി. പിന്നെ അച്ഛൻ അതും ഉണ്ടാക്കാൻ തുടങ്ങി, അതിന്റെ അതും ബാംബുചിക്കൻ എന്നാ വിളിക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കും. ഇപ്പൊ സാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിലെ ആക്ടറാണ് മിക്ക മൂവീസിൽ. അച്ഛൻ മകൻ കോമ്പിനേഷൻ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ? ഇതിന്റെ അത് അച്ഛൻ, അതിന്റെ അത് അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അച്ഛൻ വേറൊരു അമ്മാവനായിട്ടാണ്. കോമ്പിനേഷൻ സീറ്റ്സിൽ പോലും അങ്ങനെ കൂടെ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഏത് സിനിമയ്ക്കകത്ത്? സിനിമയ്ക്കകത്ത് ഫൈറ്റ് അല്ല, പക്ഷെ പുള്ളി പുച്ഛിക്കുന്നുണ്ട്. എന്താ ചില ഷോട്ടൊക്കെ റിയൽ ലൈഫ് ഷോട്ടായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കൂടുതൽ തന്നെയാണ് വർക്ക് ചെയ്യാത്തപ്പോഴും കൂടുതൽ തന്നെയാണ് വർക്ക് ചെയ്യുമ്പോഴും കൂടുതൽ തന്നെയാണ്. അതായത് നിരഞ്ജന എനിക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട് അച്ഛൻ, ഞാൻ സിനിമയിൽ വന്നോട്ടെ എന്ന് നോക്കിയപ്പോ അച്ഛന്റെ മറുപടി എന്തായിരുന്നു? ആ സമയത്ത് സ്കൂൾ മറ്റേ ചോട്ടമ്പ എടുക്കുന്ന സമയത്താണ്. അപ്പൊ പിന്നെ ഒന്നും റോളൊന്നും ഇല്ല, പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ
അന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ പടം, ഞാൻ സ്കൂൾ കഴിഞ്ഞ സമയത്താണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വില്ലൻ വേഷം സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെ പറ്റി, പരിപാടികളൊന്നും അറിയില്ലെന്ന് പറഞ്ഞപ്പം. അപ്പം എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഇതൊന്നും അറിയില്ല എന്നുള്ള രീതി പറഞ്ഞപ്പം ഇല്ല ചെറിയ സാധനമാണ് ഒന്നും ഒരലമ്പ് ചെറുക്കനായിട്ട് ഇതിനൊക്കെ ചേരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അതിലോട്ട് വന്നത്. ഫൈനലി നമ്മൾ ഇത്രയും സംസാരിച്ചു, എന്നാണ് മൂവി റിലീസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയുക? സിനിമ മെയ് 17. അപ്പോ മെയ് 17 റിലീസാകുന്നത്. ഗുളികന്റെ കഥകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള തിയേറ്ററുകളിൽ വരാണ്. അപ്പോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും സിനിമ. അപ്പോ എല്ലാരും കണ്ടു നോക്കുക. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.